സ്വാഗതം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 15/12/2023 ഗസറ്റ് വിജ്ഞാപന പ്രകാരം 46 തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അതായത് കാറ്റഗറി നമ്പർ 520/2023 മുതൽ കാറ്റഗറി നമ്പർ 565/2023 വരെ. അപേക്ഷ നൽകേണ്ട അവസാന തീയതി 17/1/2024. ഏതൊക്കെ തസ്തികകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളതെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ നെഫ്രോളജി, കാറ്റഗറി നമ്പർ 520/2023. കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് അസിസ്റ്റൻറ്റ് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ, കാറ്റഗറി നമ്പർ 521/2023. ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മെഡിക്കൽ ഓഫീസർ സിദ്ധ, കാറ്റഗറി നമ്പർ 522/2023. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ടൂറിസ്റ്റ് ഇൻഫർമേഷൻ ഓഫീസർ, കാറ്റഗറി നമ്പർ 523/2023. ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജനറൽ ഫിസിയോതെറാപ്പിസ്റ്റ്, കാറ്റഗറി നമ്പർ 524/2023. മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കാത്ത് ലാബ് ടെക്നീഷ്യൻ, കാറ്റഗറി നമ്പർ 525/2023. ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒപ്റ്റോമെട്രിസ്റ്റ് ഗ്രേഡ് സെക്കൻഡ്, കാറ്റഗറി നമ്പർ 526/2023. ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലബോറട്ടറി അസിസ്റ്റൻറ്റ്, കാറ്റഗറി നമ്പർ 527/2023. നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒന്ന് പരിചയപ്പെടാം. കാറ്റഗറി നമ്പർ 527/2023. വകുപ്പ് ആർക്കിയോളജി. ഉദ്യോഗ പേര് ലബോറട്ടറി അസിസ്റ്റൻറ്റ്. ശമ്പളം 31,100 മുതൽ 66,800 വരെ. ഒഴിവുകളുടെ എണ്ണം 1. നിയമന രീതി നേരിട്ടുള്ള നിയമനം. പ്രായപരിധി 18-36 മധ്യേ. നിയമാനുസൃത വയസ്സ് ഇളവ് ലഭിക്കുന്നവർക്ക് ആയത് ലഭിക്കുന്നതാണ്. യോഗ്യതകൾ: ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും കെമിസ്ട്രിയിൽ നേടിയ ബിരുദം. ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും കെമിസ്ട്രിയിൽ നേടിയ ബിരുദം. അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈൻ രജിസ്ട്രേഷൻ വഴിയാണ്. അപേക്ഷ നൽകേണ്ട അവസാന തീയതി 17/1/2024. അടുത്തതായി അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അഗ്രികൾച്ചർ അസിസ്റ്റൻ്റ് ഗ്രേഡ് സെക്കൻഡ്, കാറ്റഗറി നമ്പർ 528/2023. വിജ്ഞാപനത്തിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പരിചയപ്പെടാം. കാറ്റഗറി നമ്പർ 528/2023. ഓൺലൈനായി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പദ്ധതി പ്രകാരം അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. വകുപ്പ് കാർഷിക വികസന കർഷകക്ഷേമം. ഉദ്യോഗ പേര് അഗ്രികൾച്ചറൽ അസിസ്റ്റൻ്റ് ഗ്രേഡ് സെക്കൻഡ്. ശമ്പളം 27,900 മുതൽ 63,700 വരെ. ഒഴിവുകളുടെ എണ്ണം പ്രതീക്ഷിത ഒഴിവുകൾ. ഈ വിജ്ഞാപന പ്രകാരം തയ്യാറെടുക്കപ്പെടുന്ന റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിൽ വരുന്ന തീയതി മുതൽ ഏറ്റവും കുറഞ്ഞത് 1 വർഷവും ഏറ്റവും കൂടിയത് 3 വർഷവും നിലവിലിരിക്കുന്നതാണ്. എന്നാൽ 1 വർഷത്തിന് ശേഷം ഇതേ ഉദ്യോഗത്തിന് പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കപ്പെടുകയാണെങ്കിൽ ആ തീയതി മുതൽ ഈ വിജ്ഞാപന പ്രകാരം തയ്യാറാക്കപ്പെടുന്ന റാങ്ക് ലിസ്റ്റിന് പ്രാബല്യമുണ്ടായിരിക്കുന്നതല്ല. നിയമന രീതി നേരിട്ടുള്ള നിയമനം. പ്രായപരിധി 18-37 മധ്യേ. 2 തീയതികളും ഉൾപ്പെടെയാണ്. 2/1/1986 1/1/2005 ഇടയിൽ ജനിച്ചവരായിരിക്കണം. നിയമാനുസൃത വയസ്സിളവ് ലഭിക്കുന്നവർക്ക് ആയത് ലഭിക്കുന്നതാണ്. യോഗ്യത: കേരള കാർഷിക സർവകലാശാലയിൽ നിന്നും നൽകപ്പെടുന്ന ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചർ, ഡിപ്ലോമ ഇൻ ഓർഗാനിക് അഗ്രികൾച്ചർ, ഇത് 1-ാം യോഗ്യതയാണ്. ആയതിൻ്റെ അഭാവത്തിൽ അഗ്രികൾച്ചറിലുള്ള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ്, കൂടാതെ നല്ല കായിക ശേഷി ഉണ്ടായിരിക്കണം.
പ്രീ സർവീസ് ട്രെയിനിങ്, നേരിട്ടുള്ള നിയമനത്തിന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികളിൽ കൃഷിയിൽ അംഗീകൃത പരിശീലനമുള്ളവർ ഒഴികെ മറ്റെല്ലാവരും ഉല്ലൂർക്കരയിലോ തളിപ്പറമ്പിലോ ഉള്ള ട്രെയിനിങ് സെൻ്ററിൻ്റെ 6 മാസത്തെ ട്രെയിനിങ് കോഴ്സിന് പങ്കെടുക്കേണ്ടതാണ്. പ്രൊബേഷൻ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റുമാരായി നിയമനം കിട്ടുന്നവർ അവരുടെ തുടർച്ചയായ 3 വർഷത്തെ സർവീസിനുള്ളിൽ 2 വർഷക്കാലം പ്രൊബേഷനിലായിരിക്കും. അപേക്ഷ നൽകേണ്ട അവസാന തീയതി 17/1/2024. അടുത്ത തസ്തിക, അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അഗ്രികൾച്ചർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് സെക്കൻഡ് ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻ്റ് ആണ്. കാറ്റഗറി നമ്പർ 529/2023. കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് ഓവർസിയർ ഗ്രേഡ് തേർഡ് കാറ്റഗറി നമ്പർ 530/2023. വിജ്ഞാപനത്തിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പരിചയപ്പെടാം. കാറ്റഗറി നമ്പർ 530/2023. കേരള ജല അതോറിറ്റിയിലെ യോഗ്യതയുള്ള ജീവനക്കാർക്കായി മാത്രം, അതായത് കേരള വാട്ടർ അതോറിറ്റിയിലെ ജീവനക്കാർക്ക് മാത്രമേ അപേക്ഷ നൽകാൻ സാധിക്കുകയുള്ളൂ. സ്ഥാപനത്തിൻ്റെ പേര് കേരള ജല അതോറിറ്റി, ഉദ്യോഗ പേര് ഓവർസിയർ ഗ്രേഡ് തേർഡ്, ശമ്പളം 27,200 മുതൽ 73,600 വരെ, ഒഴിവുകളുടെ എണ്ണം 24, നിയമന രീതി നേരിട്ടുള്ള നിയമനം, കേരള ജല അതോറിറ്റിയിലെ യോഗ്യതയുള്ള ജീവനക്കാരിൽ നിന്നും. കേരള ജല അതോറിറ്റി അഡ്മിനിസ്ട്രേറ്റീവ് മിനിസ്റ്റീരിയൽ ലാസ്റ്റ് ഗ്രേഡ് സർവീസ് ചട്ടങ്ങൾ പ്രകാരമോ കേരള വാട്ടർ അതോറിറ്റിയിൽ 3 വർഷത്തിൽ കുറയാതെ സേവനത്തിലുള്ള ഏതെങ്കിലും വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവരായിരിക്കണം. പ്രായപരിധി 18-50. സർവീസ് സർട്ടിഫിക്കറ്റിൻ്റെ മാതൃക നൽകിയിട്ടുണ്ട്. സേവന വിവരങ്ങൾ അതിൽ രേഖപ്പെടുത്തേണ്ടതാണ്. യോഗ്യതകൾ: SSLC പരീക്ഷ വിജയിച്ചിരിക്കണം, അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത ഉണ്ടായിരിക്കണം. 2, ട്രാപ്സ്മാൻ സിവിൽ മെക്കാനിക്കൽ ട്രേഡിലുള്ള 2 വർഷത്തെ കോഴ്സ് പൂർത്തിയാക്കിയതിന് ശേഷം നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് നൽകുന്ന നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത, ഓർ SSLC പരീക്ഷ വിജയിച്ചിരിക്കണം, അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യതയുണ്ടായിരിക്കണം. 2 വർഷത്തെ കോഴ്സ് പൂർത്തിയാക്കിയതിന് ശേഷം കേരള സർക്കാർ നൽകുന്ന സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ സർട്ടിഫിക്കറ്റ് KGCE അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. പ്രൊബേഷൻ കേരള വാട്ടർ അതോറിറ്റിയിലെ വിശേഷാൽ ചട്ടങ്ങളിലെ വ്യവസ്ഥകൾ പ്രകാരമുള്ള പ്രൊബേഷൻ കാലയളവ് ബാധകമാണ്. അപേക്ഷ നൽകേണ്ട അവസാന തീയതി 17/1/2024. അടുത്തതായി, ഗവൺമെൻറ് ആയുർവേദ കോളേജസിലേക്ക് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് എക്സ്റേ കാറ്റഗറി നമ്പർ 531/2023. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈസ്കൂൾ ടീച്ചർ കന്നഡ റിക്രൂട്ട്മെൻറ്റ് ബൈ ട്രാൻസ്ഫർ കാറ്റഗറി നമ്പർ 532/2023. പബ്ലിക് വർക്ക്സ് ഇലക്ട്രിക്കൽ വിങ്ങിലേക്ക് ലൈൻമാൻ കാറ്റഗറി നമ്പർ 533/2023. വിജ്ഞാപനത്തിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പരിചയപ്പെടും. കാറ്റഗറി നമ്പർ 533/2023. വകുപ്പ് പൊതുമരാമത്ത് ഇലക്ട്രിക്കൽ വിഭാഗം, ഉദ്യോഗ പേര് ലൈൻമാൻ, ശമ്പളം 26,500 മുതൽ 60,700 വരെ, ഒഴിവുകളുടെ എണ്ണം ജില്ലാടിസ്ഥാനത്തിൽ. ആലപ്പുഴ പ്രതീക്ഷിത ഒഴിവുകൾ, ആലപ്പുഴ ജില്ലയിലേക്കാണ് ഈ വിജ്ഞാപന പ്രകാരം അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. നിയമന രീതി നേരിട്ടുള്ള നിയമനം, പ്രായപരിധി 18-36. വയസ്സിളവ് ലഭിക്കുന്നവർക്ക് നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കുന്നതാണ്. യോഗ്യതകൾ: 1, കുറഞ്ഞത് SSLC നിലവാരത്തിലുള്ള അടിസ്ഥാന യോഗ്യത ഉണ്ടായിരിക്കണം. 2, ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും 1 വർഷത്തിൽ
കുറയാതെയുള്ള പഠനത്തിന് ശേഷം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിൽ ലഭിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിലുള്ള യോഗ്യതകൾ താഴെ കുറിപ്പ് ഒന്നിൽ വിശദമായിരിക്കുന്നു. അല്ലെങ്കിൽ സിറ്റി ആൻഡ് ഗിൽഡ്സ് ഓഫ് ലണ്ടൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും AC ഇന്റർമീഡിയറ്റ് ഗ്രേഡിലുള്ള ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പരീക്ഷ ജയിച്ചിരിക്കണം. 31/3/1985 ശേഷം ലഭിച്ച സർട്ടിഫിക്കറ്റ് സ്വീകാര്യമല്ല. അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് പവറിൽ KGTE അല്ലെങ്കിൽ MGTE സർട്ടിഫിക്കറ്റ് ഹയർ. അല്ലെങ്കിൽ വാർ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് സെൻ്ററിൽ നിന്നും ഇലക്ട്രീഷ്യനായോ ലൈൻമാനായോ ലഭിച്ചിട്ടുള്ള ഗ്രേഡ് 3rd സർട്ടിഫിക്കറ്റ്. അപേക്ഷ നൽകേണ്ട അവസാന തീയതി 17/1/2024. അടുത്തത് അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പമ്പ് ഓപ്പറേറ്റർ ഓർ പ്ലംബർ, കാറ്റഗറി നമ്പർ 534/2023. വിജ്ഞാപനത്തിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പരിചയപ്പെടൂ. കാറ്റഗറി നമ്പർ 534/2023. വകുപ്പ് മൃഗസംരക്ഷണം. ഉദ്യോഗ പേര് പമ്പ് ഓപ്പറേറ്റർ ഓർ പ്ലംബർ. ശമ്പളം 24,400 മുതൽ 55,200 വരെ. ഒഴിവുകളുടെ എണ്ണം ജില്ലാടിസ്ഥാനത്തിൽ തിരുവനന്തപുരം ജില്ലയിലേക്കാണ് ഒരൊഴിവാണുള്ളത്. നിയമന രീതി നേരിട്ടുള്ള നിയമനം. പ്രായപരിധി 18-36 മധ്യേ. നിയമാനുസൃത വയസ്സിളവ് അനുവദനീയമായിട്ടുള്ളവർക്ക് ആയത് ലഭിക്കുന്നതാണ്. യോഗ്യതകൾ: 1, 7-ാം ക്ലാസ് ജയിച്ചിരിക്കണം, പുതിയത്. 2, പ്ലംബിങ്ങിലുള്ള നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ്. അപേക്ഷ സമർപ്പിക്കേണ്ട രീതി: 1-ടൈം രജിസ്ട്രേഷൻ പ്രകാരം അപേക്ഷ നൽകേണ്ടതാണ്. അപേക്ഷ നൽകേണ്ട അവസാന തീയതി 17/1/2024. 17/1/2024 ബുധനാഴ്ച രാത്രി 12 വരെ. അടുത്തതായി വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ്, കാറ്റഗറി നമ്പർ 535/2023. ധാരാളം ഉദ്യോഗാർത്ഥികൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു വിജ്ഞാപനമാണിത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ശ്രദ്ധിക്കുക. കാറ്റഗറി നമ്പർ 535/2023. വകുപ്പ് വിവിധം. ഉദ്യോഗ പേര് ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റ്. ശമ്പളം 23,000 മുതൽ 50,200 വരെ. ഒഴിവുകളുടെ എണ്ണം ജില്ലാടിസ്ഥാനത്തിൽ 14 ജില്ലകളിലേക്കും പ്രതീക്ഷിത ഒഴിവുകളുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്, എല്ലാ ജില്ലകളിലേക്കും ഒഴിവുണ്ട്. ഈ വിജ്ഞാപന പ്രകാരം ഓരോ ജില്ലയിലേക്കും പ്രത്യേകം റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതാണ്. അപ്രകാരം തയ്യാറാക്കപ്പെടുന്ന റാങ്ക് ലിസ്റ്റുകൾ പ്രാബല്യത്തിൽ വരുന്ന തീയതി മുതൽ ഏറ്റവും കുറഞ്ഞത് 1 വർഷവും ഏറ്റവും കൂടിയത് 3 വർഷവും നിലവിലിരിക്കുന്നതാണ്. എന്നാൽ 1 വർഷത്തിന് ശേഷം ഇതേ ഉദ്യോഗത്തിന് ഇതേ ജില്ലയിലേക്ക് ഒരു പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ ആ തീയതി മുതൽ ഈ വിജ്ഞാപനപ്രകാരം തയ്യാറാക്കപ്പെടുന്ന റാങ്ക് ലിസ്റ്റിന് പ്രാബല്യം ഉണ്ടായിരിക്കുന്നതല്ല. മുകളിൽ കാണിച്ചിട്ടുള്ള ഒഴിവുകളിലേക്കും റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിലിരിക്കുന്ന സമയത്ത് എഴുതി അറിയിക്കപ്പെടുന്ന ഒഴിവുകളിലേക്കും പ്രസ്തുത ലിസ്റ്റിൽ നിന്നും നിയമനം നടത്തുന്നതാണ്. ഈ വിജ്ഞാപന പ്രകാരം ഉദ്യോഗാർത്ഥികൾ ഏതെങ്കിലും ഒരു ജില്ലയിലേക്ക് മാത്രമേ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുള്ളൂ. ജില്ലയുടെ പേര് അപേക്ഷയുടെ നിർദ്ദിഷ്ട കോളത്തിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ഇതിന് വിപരീതമായി ഒരു ഉദ്യോഗാർത്ഥി ഒന്നിൽ കൂടുതൽ ജില്ലകളിൽ അപേക്ഷകൾ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളതായോ തൻ നിമിത്തം തിരഞ്ഞെടുക്കപ്പെടുവാൻ ഇടയായതായോ തെളിഞ്ഞാൽ പ്രസ്തുത അപേക്ഷകൾ നിരുപാധികം നിരസിക്കപ്പെടുന്നതും അവരുടെ മേൽ അച്ചടക്ക നടപടികൾ സ്വീകരിക്കുന്നതുമാണ്. അടുത്തതായി
പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, നിയമസഭാ സെക്രട്ടേറിയറ്റ്, ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റുകളിലൊന്നും ലാസ്റ്റ് ഗ്രേഡ് സർവൻ്റ് തസ്തികകളുടെ ഒഴിവുകൾ ഈ വിജ്ഞാപന പ്രകാരം തയ്യാറാക്കപ്പെടുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്നും പരിഗണിക്കപ്പെടുന്നതല്ല. നിയമന രീതി നേരിട്ടുള്ള നിയമനം. പ്രായപരിധി 18-36 മധ്യേ. 2/1/1987 1/1/2005 ഇടയിൽ ജനിച്ചവരായിരിക്കണം. 2 തീയതികളും ഉൾപ്പെടെയാണ് നിയമാനുസൃത വയസ്സിളവ് ലഭിക്കുന്ന മറ്റ് പിന്നോക്ക ജാതിക്കാർ, പട്ടികജാതി പട്ടികവർഗക്കാർക്ക് നിയമാനുസൃതമായ ഇളവ് ലഭിക്കുന്നതാണ്. യാതൊരു കാരണവശാലും ഉയർന്ന പ്രായപരിധി 50 വയസ്സ് കവിയാൻ പാടുള്ളതല്ല. യോഗ്യതകൾ: 7-ാം ക്ലാസ് പാസ്സായിരിക്കണം. എന്നാൽ ബിരുദം നേടിയിരിക്കാൻ പാടില്ല. ശ്രദ്ധിക്കുക, 7-ാം ക്ലാസ് പാസ്സായിട്ടുള്ള ആർക്കും അപേക്ഷിക്കാം, എന്നാൽ ബിരുദം നേടിയിരിക്കാൻ പാടില്ല. ഈ തസ്തികയ്ക്ക് നിശ്ചയിച്ചിട്ടുള്ള യോഗ്യതകൾ പ്രകാരം ഏതെങ്കിലും ബിരുദം നേടിയവർ അപേക്ഷിക്കാൻ പാടില്ല. ഇതിന് വിപരീതമായി, ബിരുദം നേടിയിട്ടുള്ളത് മറച്ചു വെച്ച് അപേക്ഷ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളതായോ തിരഞ്ഞെടുക്കപ്പെടാൻ ഇടയായിട്ടുള്ളതായോ തെളിഞ്ഞാൽ പ്രസ്തുത അപേക്ഷകൾ നിരുപാധികം നിരസിക്കപ്പെടുന്നതും ഇയാളുടെ പേരിൽ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യുന്നതും അവർക്കെതിരെ തിരഞ്ഞെടുപ്പിലെ ഏത് ഘട്ടത്തിലും സർവീസിൽ നിന്ന് നീക്കം ചെയ്യുന്നതുൾപ്പെടെയുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതാണ്. വാച്ച്മാൻ, ക്ലീനർ കം കണ്ടക്ടർ, ലാസ്കർ ഗാർഡ്, ഗേറ്റ് കീപ്പർ, ഈ തസ്തികകളിലൊന്നും വനിതാ ഉദ്യോഗാർത്ഥികളെ പരിഗണിക്കുന്നതല്ല. പ്രൊബേഷൻ: ഏതൊരു കാറ്റഗറിയിലും നിയമനം ലഭിക്കുന്നയാൾ പ്രസ്തുത തീയതി മുതൽ തുടർച്ചയായ 3 വർഷത്തിനുള്ളിൽ 1 വർഷം പ്രൊബേഷനിലായിരിക്കും. അപേക്ഷ സമർപ്പിക്കേണ്ട രീതി: കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ വെബ്സൈറ്റ് വഴി 1 ടൈം രജിസ്ട്രേഷൻ നടത്തി രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷ നൽകേണ്ടത്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 17/1/2024 ബുധനാഴ്ച അർദ്ധരാത്രി 12 മണി വരെ. 17/1/2024 അപേക്ഷ നൽകേണ്ട അവസാന തീയതി. അടുത്തതായി ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് സർജൻ, കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ, സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ ST ഓൺലി, കാറ്റഗറി നമ്പർ 536/2023. ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡ് 2nd, സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ ST ഓൺലി, കാറ്റഗറി നമ്പർ 537/2023. NCC, ടൂറിസം, എക്സൈസ്, പോലീസ്, സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ്, ട്രാൻസ്പോർട്ട് എന്നീ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഒഴികെയുള്ള വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് HTV, സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ ST ഓൺലി, കാറ്റഗറി നമ്പർ 538/2023. അടുത്തതായി മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ കാർഡിയോളജി, NCA, ഈഴവ തീയ ബില്ലവ വിഭാഗക്കാർക്ക് ആയി മാത്രം, കാറ്റഗറി നമ്പർ 539/2023. അടുത്തത് കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ, ഗാന്ധിയൻ സ്റ്റഡീസ്, 1st NCA, OBC വിഭാഗക്കാർക്കായി മാത്രം, കാറ്റഗറി നമ്പർ 540/2023. അടുത്തത് കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ, ജേർണലിസം, 1st NCA, SIUC നാടാർ വിഭാഗക്കാർക്കായി മാത്രം, കാറ്റഗറി നമ്പർ 541/2023. നെക്സ്റ്റ് പോലീസ് മോട്ടോർ ട്രാൻസ്പോർട്ട് വിങ്ങിലേക്ക് മോട്ടോർ ട്രാൻസ്പോർട്ട് ഇൻസ്പെക്ടർ ടെക്നിക്കൽ,
ഫസ്റ്റ് എൻ സിയാണ്. എസ് സി വിഭാഗക്കാർക്കായി മാത്രം. കാറ്റഗറി നമ്പർ 542/2023. മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് ഫിസിയോതെറാപ്പി ഫസ്റ്റ് സെക്കൻഡ് എൻ സി എസ് സി വിഭാഗക്കാർക്കായി. കാറ്റഗറി നമ്പർ 543/2023. അടുത്തത് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി ഫസ്റ്റ് എൻ സി എസ് സി വിഭാഗക്കാർക്കായി മാത്രം. കാറ്റഗറി നമ്പർ 544/2023. കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് മാനേജർ സെക്കൻഡ് എൻ സി എ ഒ ബി സി വിഭാഗക്കാർക്കായി. കാറ്റഗറി നമ്പർ 545/2023. അടുത്തതായി കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അഗ്രികൾച്ചർ ഓഫീസർ ഫസ്റ്റ് എൻ സി എ എസ് ടി വിഭാഗക്കാർക്കായി പാർട്ട് ഫസ്റ്റ് ജനറൽ കാറ്റഗറി. കാറ്റഗറി നമ്പർ 546/2023. കെ എസ് സി എ ആർ ഡി ബിയിലേക്ക് അസിസ്റ്റൻറ്റ് പാർട്ട് സെക്കൻഡ് സൊസൈറ്റി കാറ്റഗറി ഫസ്റ്റ് എൻ സി എസ് സി എൽ സി ബാർ എ ഐ വിശ്വകർമ്മ എസ് ടി എസ് സി 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 ആൻഡ് ധീവര വിഭാഗക്കാർക്കായി. കാറ്റഗറി നമ്പർ 547/2023 മുതൽ 555/2023 വരെ. അടുത്തത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈസ്കൂൾ ടീച്ചർ ഉർദു ഫസ്റ്റ് എൻ സി എൽ സി ബാർ എ ഐ വിഭാഗക്കാർക്കായി. കാറ്റഗറി നമ്പർ 553/2023. അടുത്ത തസ്തിക എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈസ്കൂൾ ടീച്ചർ അറബിക് സെക്കൻഡ് എൻ സി എസ് സി എസ് ടി വിശ്വകർമ്മ ധീവര ഹിന്ദു നാടാർ എന്നീ വിഭാഗക്കാർക്കായി. കാറ്റഗറി നമ്പർ 554/2023 മുതൽ 558/2023 വരെ. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈസ്കൂൾ ടീച്ചർ തമിഴ് ഫസ്റ്റ് എൻ സി എൽ സി ബാർ എ ഐ വിഭാഗക്കാർക്കായി. കാറ്റഗറി നമ്പർ 559/2023. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഹൈസ്കൂൾ ടീച്ചർ അറബിക്ക് സിക്സ്ത് എൻ സി എസ് സി വിഭാഗക്കാർക്കായി. കാറ്റഗറി നമ്പർ 560/2023. അടുത്തത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈസ്കൂൾ ടീച്ചർ അറബിക്ക് സെക്കൻഡ് എൻ സി എൽ സി ബാർ എ ഐ വിഭാഗക്കാർക്കായി. കാറ്റഗറി നമ്പർ 561/2023. അടുത്തത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് തമിഴ് മീഡിയം ഫസ്റ്റ് എൻ സി എ ഈഴവ തീയ ബില്ലവ വിഭാഗക്കാർക്കായി. കാറ്റഗറി നമ്പർ 562/2023. അടുത്തത് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. ഫാർമസിസ്റ്റ് ഗ്രേഡ് സെക്കൻഡ് ഹോമിയോ ഫസ്റ്റ് എൻ സി എൽ സി ബാർ എ ഐ വിഭാഗക്കാർക്കായി. കാറ്റഗറി നമ്പർ 563/2023. അടുത്തതായി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ അറബിക്ക് 12th എൻ സി എസ് സി വിഭാഗക്കാർക്കായി മാത്രം. കാറ്റഗറി നമ്പർ 564/2023. ആൻഡ് ലാസ്റ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ ഉർദു 4th എൻ സി എസ് സി വിഭാഗക്കാർക്കായി. കാറ്റഗറി നമ്പർ 565/2023. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. നമസ്കാരം.